ഗസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് ആയുധം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക സംയുക്ത ഉച്ചകോടി പ്രസ്താവന പുറപ്പെടുവിച്ചു. ആശുപത്രികൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യോഗം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനോട് ആവശ്യപ്പെട്ടു. റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക സംയുക്ത ഉച്ചകോടിയിലാണ് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നത്. ഗസയിൽ ഏർപ്പെടുത്തിയ ഉപരോധം ഉടനടി പിൻവലിക്കണമെന്നും ഗസയിലെ ആശുപത്രികൾ നശിപ്പിച്ച ഇസ്രായേലിൻ്റെ നിഷ്ഠൂര നടപടിയെ അപലപിക്കുവാനും യോഗം ആഹ്വാനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ ഉടൻ തന്നെ തീരുമാനം പുറപ്പെടുവിക്കണം. പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നതിന് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. ഗസയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും തടവുകാരെ മോചിപ്പിക്കണമെന്നും ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ഇരട്ടത്തപ്പിൻ്റെയും പരാജയത്തിൻ്റെയും ഉദാഹരണമാണ് ഗസയിലെ മാനുഷിക ദുരന്തമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസയിൽ നിന്നോ വെസ്റ്റ് ബാങ്കിൽ നിന്നോ തങ്ങളുടെ ജനങ്ങളെ കുടിയിറക്കാനുള്ള ഏതൊരു ശ്രമവും ചെറുക്കുമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അതീതമാണ് ഇസ്രായേൽ എന്ന മനോഭാവം അന്താരാഷ്ട്ര സമൂഹം എത്രകാലം വെച്ചു പുലർത്തുമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ചോദിച്ചു. യോഗത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, തുർക്കി പ്രസിഡന്റ് റജബ് ഉർദുഗാൻ, സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് ഉൾപ്പെടെ 65 രാഷ്ട്രനേതാക്കൾ പങ്കെടുത്തു. അറബ് ഉച്ചകോടിയും ഇസ്ലാമിക ഉച്ചകോടിയും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അംഗരാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം നാളത്തെ യോഗം റദ്ദ് ചെയ്ത് 2 ഉച്ചകോടിയും സംയുക്തമായി ഇന്ന് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. ജലീൽ, ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിനെതിരെ ഒരു കൂട്ടായ ശ്രമം വേണമെന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഉച്ചകോടി. എന്തെല്ലാമാണ് ഉച്ചകോടിയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? അരുണ്യ, ലോകം ഉറ്റുനോക്കിയ പ്രത്യേകിച്ച് ഫലസ്തീൻ ജനത ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിപ്രധാനമായ ഉച്ചകോടിയാണ് ഇന്ന് റിയാദിൽ നടന്നത്. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അറബ് ഇസ്ലാമിക് സംയുക്ത ഉച്ചകോടി നടന്നത്. ഉച്ചകോടിക്ക് ശേഷം 31 അടങ്ങിയ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ തലവന്മാർ പലസ്തീൻ ജനതക്കൊപ്പം ശക്തമായി നിലകൊള്ളും എന്ന് പ്രഖ്യാപിച്ചു. കിഴക്കൻ ജെറൂസലേമിനെ തലസ്ഥാനമാക്കി 1967 അതിർത്തി പ്രകാരം സ്വതന്ത്ര പലസ്തീൻ അനുവദിക്കണമെന്ന് ഉച്ചകോടി സംയുക്തമായി ആവശ്യപ്പെട്ടു. അധിനിവേശം അവസാനിപ്പിച്ച് 2 രാഷ്ട്രങ്ങൾ എന്ന പരിഹാരത്തിന് ഇസ്രായേൽ തയ്യാറാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഗസയിലെ പ്രശ്നം അതിസങ്കീർണമാണെന്നും എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കണം എന്നുമാണ് ഉച്ചകോടിയിൽ സംസാരിച്ച നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടത്. ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം, ഗസയിലേക്ക് സഹായം എത്തിക്കണം, വെടിനിർത്തൽ പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉച്ചകോടിയിൽ സംസാരിച്ചവരെല്ലാം ഉന്നയിച്ചു. UN സുരക്ഷാ കൗൺസിലിന്റെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും പരാജയമാണ് സംഘർഷം ഇത്ര രൂക്ഷമാക്കിയത് എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ബഹിഷ്കരിക്കണം എന്ന ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ച് ഉച്ചകോടിയിൽ മുന്നോട്ട് വെച്ചു. അവശ്യ സാധനങ്ങൾ സുരക്ഷിതമായി ഗസയിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും അതിന്റെ ഉത്തരവാദിത്വം ലോകം ഏറ്റെടുക്കണമെന്നും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് തന്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പലസ്തീൻ ജനതയെ സഹായിക്കാൻ ധനസഹായം വേണമെന്ന് ശരി. ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകുന്നത്. ഗസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് ആയുധം നൽകരുതെന്ന് റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക സംയുക്ത ഉച്ചകോടി പ്രസ്താവന പുറപ്പെടുവിച്ചു. ആശുപത്രികൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു.